നമസ്കാരം. ഹിന്ദു ഐക്യവേദിയുടെ തലപ്പത്തേക്ക് കണ്ണൂരിൽ നിന്നൊരു തീപ്പൊരി നേതാവ് കൂടി എത്തുന്നു. സി പി എമ്മിന്റെ കോട്ടത്തളമായ കണ്ണൂർ ജില്ലയിൽ നിന്നും ഉയർന്നു വന്ന ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരിക്ക് പുതിയ നിയോഗം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വത്സൻ തില്ലങ്കേരിക്ക് ഏറെ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ട സംഘപരിവാർ നേതാക്കളിൽ ഒരാളാണ്. കണ്ണൂരിൽ നിന്നും പലതവണ വധഭീഷണി നേരിട്ട ആർ എസ് എസ് നേതാവ് കൂടിയാണ് ഇദ്ദേഹം. സി പി എം പാർട്ടി ഗ്രാമമായ തില്ലങ്കേരി സ്വദേശിയായ വത്സൻ 1978 മട്ടന്നൂർ ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കവെയാണ് ബാലഗോകുലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലെ പ്രീ ഡിഗ്രി പഠനകാലത്ത് എ ബി വി പിയുടെ സജീവ പ്രവർത്തകനായി മാറി. ആർ എസ് എസ് തില്ലങ്കേരി ശാഖ സ്വയം സേവകനായി പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു സംഘപരിവാറിന്റെ മാതൃസംഘടനയിലേക്കുള്ള ഇദ്ദേഹത്തിന്റെ കടന്നുവരവ്. ഏറെ പ്രതീക്ഷയോടെയാണ് നേതാക്കളെല്ലാം തന്നെ ഇതിനെ കാണുന്നത്. തുടർന്ന് ആർ എസ് എസ് ശാഖാ കാര്യകർത്താവ് മുതൽ താലൂക്ക് ജില്ലാ വിഭാഗ് ചുമതലകൾ മുതൽ പ്രാന്തീയ ചുമതലകൾ വരെ ഇദ്ദേഹം വഹിച്ചു. ഈ കാലയളവിൽ തികച്ചും സംഘർഷാത്മകമായിരുന്നു കണ്ണൂരിലെ രാഷ്ട്രീയ രംഗം. നിരവധി വധഭീഷണികൾ വത്സനെ തേടിയെത്തി. ഇതിനെയൊക്കെ നിർഭയം നേരിട്ടായിരുന്നു അദ്ദേഹം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയത്. തീപ്പൊരി പ്രാസംഗികനും മികച്ച സംഘാടകനുമായ വത്സൻ തില്ലങ്കേരി ശ്രീരാമ ജന്മഭൂമി മുക്തി യജ്ഞസമിതി ജില്ലാ കൺവീനർ, യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇരിട്ടി കൈരാതി കിരാതക്ഷേത്രം രക്ഷാധികാരിയും ഇരിട്ടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രഗതി വിദ്യാനികേതന്റെ പ്രിൻസിപ്പാളുമായി ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ് അദ്ദേഹം. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ നടത്തിയ പ്രതിഷേധ സമരങ്ങളിലൂടെയാണ് വത്സൻ തില്ലങ്കേരിയെ കേരളമാകെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. ഇതിനെതിരെ ഹിന്ദു ഐക്യവേദിയും ബി ജെ പിയും സന്നിധാനത്ത് നടത്തിയ നാമജപ പ്രതിഷേധത്തിലടക്കം നേതൃത്വം നൽകിയത് വത്സൻ തില്ലങ്കേരിയായിരുന്നു. ആർ എസ് എസ് പ്രാന്തീയ സഹജാർ പ്രമുഖ്, പ്രാന്തീയ വിദ്യാർത്ഥി പ്രമുഖ് എന്നീ ചുമതലകൾ വഹിച്ച വത്സൻ തില്ലങ്കേരി ഇപ്പോൾ ആർ എസ് എസ് പ്രാന്തീയ സഹകാര്യ സദസ്യനാണ്. തില്ലങ്കേരി ശ്രീനിവാസിൽ പരേതനായ കെ ബാലന്റെയും പടയൻകുടി മാധവിയുടെയും ആറുമക്കളിൽ രണ്ടാമനായ ഈ 55 വയസ്സുകാരൻ സംഘപരിവാർ പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്കായി വിവാഹ ജീവിതം പോലും വേണ്ടെന്ന് വെച്ച നേതാക്കളിൽ ഒരാളാണ്. ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ആർ എസ് എസ് വത്സൻ തില്ലങ്കേരിയെ കൂടി നിയോഗിക്കുന്നത് വ്യക്തമായ കണക്കുകൂട്ടലോടുകൂടി തന്നെയാണ്. കെ പി ശശികല ടീച്ചറെ തൽസ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വർക്കിംഗ് പ്രസിഡന്റായി വത്സൻ തില്ലങ്കേരിയെ കഴിഞ്ഞ ദിവസം ഓൺലൈനായി ചേർന്ന സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തതും. എന്തായാലും ഏറെ പ്രതീക്ഷകളാണ് ഇദ്ദേഹത്തിൽ നിന്നും നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.